നല്ല ഡിമാൻഡുള്ള ഒരു മുഖിയാണ് ഈ രണ്ട് മുഖി എന്ന് പറയുന്നത്. ഇത് ഇതുപോലെയുള്ള ബാർ ഇല്ലാത്ത ഓഫ് വൈറ്റും ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് ഇതിന്റെ കളർ കാണുമ്പോഴേക്കും നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാം. ഇത് ഒരു ഡൺ കളർ പോലെയുള്ള ഒരു കളറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോ ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ടി സി പി ലോഫ്റ്റിലാണ് ഉള്ളത് തോമസ് ഏട്ടന്റെ കൂടെ. അപ്പൊ ഇന്ന് ചർച്ച ചെയ്യുന്നത് മെയിൻ ആയിട്ട് മുഖി, പല ടൈപ്പ് മുഖികളും അതിന്റെ കളറും അതിന്റെ വിലകളും അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. മുഖി ഒരു സാധാരണ കുളത്തിട്ട് അത് വളർത്താൻ പറ്റിയ ഒരു ടൈപ്പ് പ്രാവാണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മുഖിയുടെ കാര്യങ്ങളിലേക്ക് പോവാം. ഒന്നാമതായിട്ട് ചേട്ടൻ ഒരു മുഖി എടുത്തു വെച്ചിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഈ പണ്ടൊക്കെ വന്നിട്ട് കറുപ്പ്, ചുവപ്പ്, കറുപ്പ്, സിൽവർ ഇങ്ങനെയൊക്കെ ഉള്ള കളർ മുഖികളായിരുന്നു നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അതെ അതെ. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇതുണ്ടോ, ഇത് ആൺമണ്ണ മുഖി എന്ന് പറയുന്നത്. ഇത് ഒരു ക്ലാസിക് ആൾമണ്ണ് ഷെയ്ഡ് വരുന്ന ഒരു മുഖിയാണ്. ഇത് കൂടാതെ ക്യൂ ആൾമണ്ണ് എന്ന് പറയുന്ന ഷെയ്ഡുണ്ട്. ടൈഗർ, സ്ലിപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പല കളർ ഉള്ള മുഖികളുണ്ട്. ഇപ്പൊ ഇത് ഒരു ആൾമണ്ണ് മുഖിയാണ്. പണ്ടത്തെ മാർക്കിങ്ങിന്റെ പരിപാടി ഇപ്പൊ ഇല്ല. ഇതിനും മാർക്കിംഗ് ഇല്ലാതെ എല്ലാത്തിനും മാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇവിടെ കളർ കയറാതെ ഉള്ള രീതിയിലാണ് ആൽബണ്ട് മുഖി വരേണ്ടത്. ഇപ്പൊ മാർക്കിംഗ് ഉള്ള ഒരു മുഖിയാണ്. ആൽബണ്ട് കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡോട്ട്സ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട്. ഇത് ആദ്യമേ ഇത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇത്രയും ഡോട്ട്സ് ഒന്നും കാണത്തില്ല. ഓരോ മോൾട്ടിങ്ങും കഴിയുമ്പോഴത്തേക്കാണ് ഇതിന് ഡോട്ട്സ് പിന്നെയും പിന്നെയും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഇതാണോ മുഖിയിൽ ഏറ്റവും വിലയുള്ളത്? ആൽമണ്ട് മുഖിക്ക് ആൽമണ്ട് മുഖികൾക്കാണ് ഇപ്പം ഏറ്റവും വിലയുള്ളത്. അത് ക്യൂ ആൽമണ്ട്, സ്റ്റിപ്പർ ആൽമണ്ട്, ടൈഗർ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന മുഖികളുണ്ട്. അതൊക്കെയാണ് വില കൂടുതലുള്ളത്. ഇതും വിലയുള്ള ഒരു മുഖി തന്നെയാണ്. ഇതിന് ആൽമണ്ട് മുഖിക്ക് ഒരു ബ്രീഡിംഗ് പെയറിന് ഒരു 20,000-30,000 രൂപ വരെ ഇപ്പോഴത്തെ വിലയാണ്. അപ്പോ സാധാരണ കാലത്ത് പറത്താൻ പറ്റിയ പ്രാവെന്ന് പറയുന്നതിന്റെ കാരണം ഇത് നമ്മുടെ നാടൻ പ്രാവ്, അമ്പലപ്രാവ് തോട്ടം ഒരു അതുപോലെയുള്ള പ്രാവ്. തുറന്നു വിട്ടാലും പൂച്ചയൊക്കെ പിടിച്ചോണ്ട് പോകുമോ അല്ലാതെ വേറെ കുഴപ്പമില്ല. ഇതൊക്കെ നല്ലപോലെ പറന്ന് നടക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രാവാണ്. നേരെ മറിച്ച് ഒരു ഫാൻഡയില് മൈപ്രാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പം. പൂച്ചയൊക്കെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് തുറന്നു വിട്ട് വളർത്തുന്ന ഒരു സംബന്ധിച്ച് പൂച്ചയ്ക്കൊക്കെ പെട്ടെന്ന് പിടിക്കാം. അത് നമുക്ക് ഒരു ഭയങ്കര സങ്കടത്തിന്റെ കാര്യമാണ്. ഇവയ്ക്കെന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞ നാടൻ പ്രാവിനെ പോലെ തന്നെ തീറ്റയെല്ലാം നേരിട്ട് നടന്ന് ജീവിക്കാനൊക്കെ പറ്റും. പിന്നെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ കൂട്ടിലടച്ച് വളർത്തുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോഴത്തെ കാറ്റഗറിയിൽ മുഖി എത്ര ടൈപ്പ്? ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇത് കൂടാതെ റെഡ് മുഖിയുണ്ട്, സാൻഡൽ മുഖിയുണ്ട്, പിന്നെ സ്പ്ലാഷ്, സ്പ്ലാഷ് മുഖി, അതുപോലെ തന്നെ ആൽമണ്ടിനെ ജോഡി ഇടാക്കിയിരുന്നത്. ആൽമണ്ടിന്റെ രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് നമ്മൾ 90% നമ്മൾ അങ്ങനെ ജോഡിയാക്കാറില്ല. ആൽമണ്ടിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഡോമിനന്റ് കളർ, ഒന്നെങ്കിൽ സിൽവറോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ സാൻഡലോ ഇങ്ങനെയുള്ള കളർ ഇടുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആൽമണ്ട് കളർ പിന്നെ കുഞ്ഞുങ്ങളെ കിട്ടാൻ സാധിക്കുള്ളൂ. രണ്ട് ആൽമണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരൊറ്റ കളർ ഉള്ള കുഞ്ഞായിരിക്കും 90% ആകുന്നത്. അപ്പൊ അതെ, ആ ആൽമണ്ടിന് ശരീരത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺ ഉള്ള കളർ, ചിലപ്പോൾ ബ്ലാക്ക് ആകാം, ചിലപ്പോൾ സിൽവർ ആകാം, ചിലപ്പോൾ വൈറ്റ് ആകാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും കളറിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആൽമണ്ടിന്റെ കൂട്ടി ഏതെങ്കിലും ഒരു സിംഗിൾ കളറുള്ള മുഖീനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ചിലയിടത്തൊക്കെ ഒന്നോ രണ്ടോ വൈറ്റ് തൂവലൂടെ ഉള്ളത് പണ്ട് മാർക്കൗട്ട് എന്നാ പറഞ്ഞത്. ഇപ്പൊ പക്ഷെ അത് ഇനമായിട്ട് തന്നെ. പണ്ട് ഞാനൊക്കെ ഒരു 10 വർഷം മുമ്പ് കേരള പിജിയൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് ആയിരുന്നു. ഇങ്ങനെ ഇന്റർനെറ്റിന്റെ അകത്തൊക്കെ ആണെങ്കിലും നമ്മൾ സത്യം നോക്കുന്നതൊക്കെ ഉണ്ടായിരുന്നത്. അവരൊക്കെ ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റത്തെ ഈ പ്രാവിന്റെ മറ്റേ പ്രൈമറി പ്രദേശത്തിന് നമ്മള് കള്ളികളെന്നാണ് ലാസ്റ്റ് കള്ളി വൈറ്റ് ആയിരിക്കുന്നതിനാണ് ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ ഫുള്ള് വെതറാണേലും കുഴപ്പമില്ല, ലാസ്റ്റത്തെ കള്ളി വൈറ്റാണെങ്കിലും കുഴപ്പമില്ല. ആ ഒരു കണിപ്പോ കറക്റ്റ് വൈറ്റ് കിട്ടണം. അതായത് ചുണ്ട് ചുണ്ടിന്റെ ഇടം കട്ട് ചെയ്തോണ്ട് വരട്ട കീഴിൽ അതിന്റെ മാർക്കും ചുണ്ടിന് താഴെ കഴിഞ്ഞാൽ മാർക്കും. ഇത് ബ്ലാക്ക് മുഖി. ഇപ്പൊ ഈ ബ്ലാക്ക് മുഖിക്ക് ഇപ്പം നല്ലൊരു ഡിമാൻഡ് വന്നിരിക്കുന്ന ഒരു സമയമാണ്. കാരണം പലരും ആൽമണ്ട് ആൽമണ്ടിന്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു മെയ് ആൽമണ്ട് മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ
ഫീമെയിൽ ആയിട്ട് ഇടാൻ ഒരു ബ്ലാക്ക് മുഖീനെ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പൂവിന്റെ കൂട്ടത്തിൽ ആൽബണ്ട് പെടാം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. ചേട്ടൻ വേറൊരു മുഖിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, റെഡ് മുഖി. ഇപ്പൊ നല്ല ഡിമാൻഡ് ഉള്ള ഒരു മുഖിയാണ് ഈ റെഡ് മുഖി എന്ന് പറയുന്നത്. സാമാന്യം ഇതൊക്കെ ഇപ്പം തുടക്കക്കാരായിട്ടുള്ള ബ്രീഡേഴ്സ് ആണെങ്കിൽ പോലും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഒരു ഐറ്റം ആണ് ഈ റെഡ് കളർ മുഖിയൊക്കെ. വില ഇതിന് 10,000-12,000 അത്രയും രൂപയൊക്കെ ഉണ്ട് ബ്രീഡിംഗ് കാരണം. കുഞ്ഞുങ്ങൾക്ക് ഒരു 5,000-4,000 ആ റേഞ്ചൊക്കെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ഈ പ്രാവിന് എങ്ങനെ പിടിക്കേണ്ടത്? പ്രാവിനെ പിടിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ഒതുക്കി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നോളൂ. പിന്നെ രണ്ട് കൈ നമ്മള് പരിശീലിപ്പിക്കുന്നതിനനുസരിച്ചാണ് ഒരു പ്രാവ് നമ്മുടെ കൈ കയറി കഴിഞ്ഞാൽ പേടിയില്ലാതിരിക്കുന്നത്. ചില പ്രാവുകളൊക്കെ നമ്മുടെ കയ്യിൽ മര്യാദയ്ക്ക് ഇരിക്കും. അപ്പൊ അത് ചെറുപ്പത്തിലെ നമ്മള് ഹാൻഡ് ഫീഡ് ചെയ്തൊക്കെ വളർത്തിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇണങ്ങിയിരിക്കും നമ്മളോട്. അല്ലാതെ ചില പ്രാവുകൾക്ക് നമ്മുടെ കയ്യിലൊക്കെ കയറുന്നത് ഭയങ്കര പേടിയാണ്. ഇവരെയൊക്കെ ഞാൻ അങ്ങനെ ഹാൻഡ് ഫീഡൊക്കെ ചെയ്യാതെ അല്ലാതെ വളർന്നു വന്നിരിക്കുന്ന പേരുകളൊക്കെ ആയതുകൊണ്ട് അവർക്ക് കൈ കയറുന്നത് ഇച്ചിരി പേടിയുണ്ട്. ഇത് ചക്രമുഖിയുടെ ഒരു കുട്ടിയാണ്. ഇതിന്റെ കളർ കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം ഇത് തീർത്ത് ഒരു കുഞ്ഞ് പ്രാവാണ്. ഇത് മോട്ടിങ് അതായത് ഇതിന്റെ കള്ളി 10 കള്ളി പൊട്ടി പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഇതിനെക്കാളും കുറെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് മാറും. ഇത് ഇതൊക്കെ ഞാനിങ്ങനെ കളറിനോടുള്ള ഒരു ശ്രമം കൊണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് സംഭവമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. പ്രൊജക്ട് പോലെ ചെയ്യുന്നതാണ് ഇങ്ങനെ പല കളറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. പുതിയ കളറുകൾ പുതിയ പുതിയ കളർ ഞാനൊന്നും അല്ല, ഏറെക്കുറെ എല്ലാ ബ്രീഡേഴ്സും ഒക്കെ ഇപ്പൊ ഇങ്ങനെ പുതിയ പുതിയ കളറുകൾ ഡെവലപ്പ് ചെയ്യും. ഇത് ഓൾറെഡി ഇതുപോലുള്ള ചെക്കർ പാറ്റേൺ ഉള്ള മുഖിയുടെ ഉണ്ട്. അതിന് കൂടുതൽ ഏതെങ്കിലും ഒരു ഡോമിനന്റ് കളറുകളും കൂടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ചെക്കറുകള് ഓരോ ഇപ്പം ഇത്ര ഇതുപോലത്തെ ചെക്കർ ഒരു ബ്ലൂ ചെക്കർ എന്ന് പറയുന്ന കളർ ആ ബ്ലൂ ചെക്കർ ഉണ്ട് എന്റെ നേരത്തെ മുതലുള്ള ഒരെണ്ണമുണ്ട്. അതിനെ ഓരോ ഇപ്പം കോഫി ആയിട്ടോ അല്ലെങ്കിൽ വേറെ സാൻഡലോ ആയിട്ടോ റെഡോ ആയിട്ടോ ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഇത് ഇതുപോലെ പുതിയ പുതിയ ഓരോ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് മുഖിയിൽ തന്നെ ഓഫ് ഓഫ് വൈറ്റ് എന്ന് പറയുന്നൊരു കളറാണ്. പക്ഷെ ഇതിന് ഇതിനകത്ത് ഓഫ് വൈറ്റിൽ ബാർ ഉള്ള ഒരു കളറാണ്. ഇതുപോലെയുള്ള ബാർ ഇല്ലാത്ത ഓഫ് വൈറ്റും ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് കുറെ കൂടെ ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പൊ ഇത് ഓഫ് വൈറ്റിൽ തന്നെ ബാർ ഉള്ളത്. ഇത് നമ്മൾ ബ്ലൂ ബാർ എന്ന് പറയുന്ന കളറുമായിട്ട് വേറെ ഓഫ് വൈറ്റ് കളറിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത മുഖിയാണ്. ഇതിനിപ്പോ ഒരു 4 വയസ്സെങ്കിലും പ്രായമുണ്ട്. അപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ മോട്ടിങ്ങിലും ഇതിന്റെ കളർ ഇങ്ങനെ മാറി മാറി വന്നു തുടങ്ങിയാൽ കളർ ചേഞ്ച് ഓരോ മോട്ടിങ് കഴിഞ്ഞോറും കഴിഞ്ഞോറും പ്രാവ്. ഇപ്പം ബ്ലാക്ക് കോഫി അതുപോലെ അല്ലെങ്കിൽ സിൽവർ പോലെയുള്ള കളറൊക്കെ ഒന്നും വലിയ മാറ്റം വരത്തില്ല. പക്ഷെ ഇതുപോലെ ഓഫ് വൈറ്റിൽ ഇങ്ങനെ ബാറും കാര്യങ്ങളൊക്കെ ഉള്ളവയ്ക്കൊക്കെ ഇതുപോലെ കളർ ഇങ്ങനെ വേറെ കളറുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. മുഖിയുടെ വേറെ ഒരു മെയിൻ ഫീച്ചർ ആണ് ഇങ്ങനെ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഈ മുഖി എപ്പോഴും ഇങ്ങനെ തല പുറകോട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഷെയ്ക്കൊണ്ടിരിക്കണം. അങ്ങനെ തല പുറകോട്ടും പുറകോട്ടും കൊണ്ടുവന്ന് മുഖി കാല വാലയിൽ കുത്തി നിന്നിട്ട് പുറകോട്ട് മറിഞ്ഞു വീഴത്തൊക്കെ അത്രയ്ക്ക് ആക്ഷനുള്ള മുഖികളുണ്ട്. അങ്ങനെയുള്ള അതാകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ വില വരും. അതാണ് ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തല പുറകോട്ട് പുറകോട്ട് എപ്പോഴും ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഷെയ്ക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഷെയ്ക്കിംഗ് ഇല്ലാത്ത മുഖികൾക്ക് അത്രയ്ക്ക് ഒരു ഡിമാൻഡില്ല. മുഖി എന്ന് പറയുന്നതിന്റെ ഫീച്ചർ തന്നെ മെയിൻ ആയിട്ട് ഇതാണ്. ഇങ്ങനെ തല എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കും. തല ആട്ടുക മാത്രമല്ല ഈ എസ് ആകൃതി പുറകോട്ട് ഇങ്ങനെ തല പിടിക്കും. എന്നിട്ട് വാല കുത്തി പുറകോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നല്ല എന്ത് കളറാണ് രാജസ്ഥാൻ ബ്യൂട്ടി എന്നാണ് ഇതിന്റെ ഒരു ശരിയായ പേര്. നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് തന്നെയാണ് ആ ഈ കളറ്. ഓഫ് വൈറ്റിലെ തന്നെ ബാർ ഇല്ലാതെ ഇത്രയും ഞാൻ പരിചയപ്പെടുത്തിയ ബാർ ഉള്ള ടൈപ്പാണ്. ചെറിയ ഒരു ബാർ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ബാർ ഇല്ലാത്ത മുഖിയാണ്. അപ്പം ആ കോഫി കളറുള്ള മെയിലും ഇത് ഫീമെയിലാണ്. അവർക്ക് രണ്ടു മൂന്ന് ഇറങ്ങിയ ഒരു കുട്ടിയാണ് അതിന്റെ ആ ഷെയ്ഡ് പറയാം. സിൽവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കളറല്ല, ഇത് കുറേ കഴിഞ്ഞ് കുറെ കൂടെ ഡാർക്ക് ആയിട്ട് വരുന്നതാണ്. ഇത് ഓഫ് വൈറ്റും അല്ല സിൽവറും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. അത് ഇവിടെ ഇപ്പൊ ഈ കേജിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം മുഖികളൊക്കെ തുറന്നുവിട്ടാണ് വളർത്തുന്നത്. അപ്പൊ അതെന്താ ചേട്ടാ ഇവിടെ കുറെ വെറൈറ്റി ഉണ്ടായിട്ട് മുഖിയെ മാത്രം കൂടുതലായിട്ട് തുറന്നുവിട്ടോളാം. മുഖികളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അങ്ങനെ ശ്രദ്ധ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം രോഗപ്രതിരോധ ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നാടൻ പ്രാവ് നാടൻ പ്രാവിന്റെ ഉള്ള രീതി തന്നെ നമുക്ക് പരിപാലിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്രാവ്. അതുകൊണ്ട് നമുക്ക് തുറന്നുവിട്ട് വളർത്തിയാലും കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള ഇമ്പോർട്ട് ബേർഡിനെ ഒക്കെ അപേക്ഷിച്ച് വില അതിന് അത്ര വലിയ എല്ലാ കളറിനും അത്ര വലിയ വില വരുന്നില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് കേജിന്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അപ്പം കൂടിയ ബ്രീഡ്സ് അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയൊക്കെ കുറവുള്ളവരെ നമുക്ക് കേജിന്റെ അകത്ത് തന്നെ ആക്കണം. പ്രതിരോധ ശക്തി കൂടിയവരെ നമുക്ക് മുഖിക്ക് കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ മുഖിക്ക് ബാക്കിയുള്ള പ്രാവുകൾക്ക് വരുന്ന അസുഖങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ വരും. പിന്നെ ഇവ തുറന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചൊക്കെ പ്രതിരോധ ശക്തി കൂടുതൽ കാണിക്കുന്നുണ്ട്. ഓക്കെ,
ഇനി മുഖി അവര് അഞ്ച് ജോഡി അല്ലെങ്കിൽ അഞ്ച് വെറൈറ്റി മുഖി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയോ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഈ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം മുതൽ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മേഖലയിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു ബ്രീഡിംഗ് പെയർ രണ്ടോ മൂന്നോ ബ്രീഡിംഗ് പെയറിനാണെങ്കിലും മേടിച്ച് വളർത്തി കഴിഞ്ഞിട്ട് അവയ്ക്കുള്ള തീറ്റ ഒക്കെ വളരെ ഹൈജീനിക്ക് തീറ്റ കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതിലൊക്കെ വളരെ ഹൈജീൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ ദിവസവും നമ്മളൊരു അരമണിക്കൂറെങ്കിലും നിങ്ങളെ ഒന്ന് വാച്ച് ചെയ്യണം. അങ്ങനെ വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇവർക്ക് ഏതെങ്കിലും അസുഖം ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ് മെയിൽ, ഏതാണ് ഫീമെയിൽ, അവർ മുട്ടയിടുന്നു. ഈ മുഖിയെ നോക്കുകയാണെങ്കിൽ ഒറ്റ കളറിൽ ഒറ്റ കാഴ്ചയിൽ തോന്നുന്ന നമുക്കിത് ഒരു പ്യുർ വൈറ്റ് പോലെ തോന്നുമെങ്കിലും ഇത് ആൽമണ്ട് ആ നേരത്തെ ഞാൻ കാണിച്ച ആൽമണ്ട് മെയിലിനും ആ കോപ്പി കളർ ഫീമെയിലും കൂടി ഇറങ്ങിയൊരു കുട്ടിയാണിത്. ഇത് മോൾട്ടിങ് കഴിയുമ്പോഴത്തേക്ക് ഓരോ പ്ലക്കിങ്സ് അവിടെ ഇവിടെ പ്ലക്കിങ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഈ കളർ പാറ്റേണുകൾ ഇതിനെ കാണിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് പ്രായം കൂടുന്തോറും ഇപ്പം തന്നെ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വേറെ കളർ പാറ്റേണുകൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ കളറുകൾ പിന്നെ പിന്നെ ഡെവലപ്പ് ചെയ്ത് തരും. ഇത് പ്യുർ വൈറ്റ് അല്ല, പക്ഷെ ആ ആൽമണ്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്യുർ വൈറ്റ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇപ്പം കാണിച്ച ആ വൈറ്റ് പോലെ തോന്നിരിക്കുന്ന മുഖിയുടെ സെയിം പേരൻസിന് തന്നെ ഇറങ്ങിയ ഒരു കുട്ടിയാണിത്. ഇതിന്റെ കളർ കാണുമ്പോഴേക്കും നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാം. ഇത് ഒരു ഡൺ കളർ പോലെയുള്ള ഒരു കളറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് തോന്നുന്നു. ഇതിപ്പം മോൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം മോൾട്ടിംഗ് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതിന്റെ കളർ ഏത് വരുമെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ മൂലം ഇങ്ങനെ ഇണക്കി വളർത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോളയിലൊക്കെ വന്നിരിക്കുമോ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വളർന്നുണ്ട്.